കിലോക്ക് 2500 രൂപ വിലയുള്ള മിയസാക്കി മാങ്ങ, അതിന്റെ തൈ, പിന്നെ ഗംലസ്, സിദ്ധു തുടങ്ങിയ പ്ലാവുകൾ തുടങ്ങി നിരവധി വെറൈറ്റികൾ വന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അത്ഭുതപ്പെട്ടു. ഇത്രയും മാത്രം വെറൈറ്റീസ് ഉള്ള ഒരു നഴ്സറി നിങ്ങൾക്ക് ചാലക്കുടി പ്രദേശത്തല്ല എവിടെയും കാണാൻ സാധിക്കില്ല എന്ന് ഉറപ്പു തരാം. മണ്ണുത്തിയെ കിടപിടിക്കുന്ന, അതിനേക്കാൾ ബെറ്റർ സർവീസും വില കുറച്ചും നല്ല രീതിയിലുള്ള, ഏറ്റവും നല്ല രീതിയിൽ പരിപാലിക്കുന്ന ഒരു ഒരു നഴ്സറിയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതിന്റെ അതിന്റെ ജീവനാടിയും പരമനാടിയുമായ നമ്മുടെ ഷെല്ലിച്ചേട്ടനാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. ഷെല്ലിച്ചേട്ടാ, നമസ്കാരം. നമസ്കാരം. എങ്ങനെ തുടങ്ങി ഇങ്ങനെ ഒരു സംഭവത്തിലേക്ക് വന്നു? ഞാൻ കൃഷിയുമായി ബന്ധപ്പെട്ടാണ് എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ഒരു 38, 5, 43 കൊല്ലം ഒരു ഫാമിംഗ് സൊസൈറ്റിയുടെ സെക്രട്ടറിയും പ്രസിഡന്റും ഒക്കെ ആയിട്ടുള്ള ജീവിച്ച ഒരു അനുഭവം. കൃഷി ചെറുപ്പം മുതലേ എനിക്കുള്ള താല്പര്യം, ജന്മനാ കൃഷിയോടുള്ള ഒരു താല്പര്യം, അത് എന്നെ എത്തിച്ചത് വീണ്ടും ഈ ഫീൽഡിലേക്കാണ്. രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയക്കാരനായിരുന്നു എങ്കിൽ അതിനപ്പുറത്ത് കൃഷിയാണ് ഏറ്റവും വലുത് എന്ന കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ കൃഷിയിലേക്ക് എത്തിച്ചത്. കുറേ മാവുകളുണ്ടല്ലോ, ഇപ്പൊ ഒരുപാട് ആൾക്കാരുടെ ട്രെൻഡിംഗ് ആണ് മാവ്, പ്ലാവ്, റംബൂട്ടാൻ, അതുമാതിരി തന്നെ മാംഗോസ്. ഇതിലെന്തൊക്കെ വെറൈറ്റീസ് ആണ് നമ്മളിലുള്ളത്? ഇതിലിപ്പോ ഞങ്ങളുടെ കയ്യിൽ ഏതാണ്ട് 60 ഇനം മാവുകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. അതിൽ വളരെ പ്രധാനപ്പെട്ടത് എന്ന് പറഞ്ഞാൽ മിയസാക്കി. മിയസാക്കി ലോകത്ത് ഏറ്റവും വില പിടിച്ച മാങ്ങ എന്ന് പറഞ്ഞാൽ ജപ്പാനിലെ മാംഗോ ഫെസ്റ്റില് 220,000 രൂപയ്ക്ക് ലേലം പോയ മാവാണ് ഈ ഇത്. അതാണ് അതിന്റെ പ്രത്യേകത. ഇന്ത്യയില് വേറെ ഇതുവരെ ഒരു പ്രബലമായ തോട്ടങ്ങളൊന്നുമില്ല, പക്ഷെ ഇന്ത്യയിലേക്ക് ഇപ്പൊ മാങ്ങ വരുന്നുണ്ട്. അതിനാണ് 1 കിലോ മാങ്ങ കേരളത്തിൽ 2500 രൂപ വില കൊടുക്കുന്നത്. അതിന്റെ തൈകളാണ് ഇത് മിയസാക്കി. അതിന്റെ ഏറ്റവും ചെറിയ തൈക്ക് 450 രൂപ, 750 രൂപ, പിന്നെ അതിന്റെ വലിയ തൈ കായ്ക്കുന്ന അവസ്ഥയിലുള്ള മാവിന് 2200 രൂപയാണ് ഞങ്ങളുടെ കയ്യിലുള്ള വില. അത് മാങ്ങയായാൽ 15,000 രൂപയിലേക്ക് എത്തും. തൃശ്ശൂരിലൊക്കെ മാങ്ങയായ തോട്ടങ്ങളുണ്ട്, 15,000 രൂപയൊക്കെയാണ് അവരൊരു ചെടിക്ക് വാങ്ങുന്നത്. ഓക്കെ. ഈ സാധാരണ ഇങ്ങനത്തെ നഴ്സറി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെടികൾ വാങ്ങിക്കാൻ, ഇങ്ങനെ മരങ്ങളായിട്ടുള്ള വാങ്ങിക്കുന്ന ആൾക്കാരെല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും മണ്ണുത്തിയ ഭാഗത്താണ്. മണ്ണുത്തിൽ ഒരുപാട് നഴ്സറികളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അതിനൊക്കെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ട് ചേർത്ത് ഇവിടെ നമ്മുടെ ചാലക്കുടിയിൽ, ചാലക്കുടി നമ്മുടെ മേൽപ്പാലത്തിന് അടുത്ത് ഇങ്ങനെ തുടങ്ങി. ഈ ഒരു പേര് ഹെൽപ്പവർ അഗ്രോ നഴ്സറി, ആ ഒരു പേരിന് ഭയങ്കര പ്രത്യേകത. ആ പേരിടാനായിട്ട് എന്റെ ഒരു സുഹൃത്ത് സത്യസായി ബാബയുമായി അടുത്ത ബന്ധമുള്ളവരാണ്. അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു വാക്കാണ് ഹെൽപ്പവർ. സത്യസായി ബാബയുടെ വാക്കാണത്, ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളല്ല എങ്കിൽ ആ വാക്ക് വളരെ അർത്ഥവത്താണ് എന്നുള്ളതാണ്. എല്ലാവർക്കും സഹായം, ഞാൻ മൂലം ആർക്കൊക്കെ സഹായിക്കാം, കൃഷിയാണ് എന്റെ മാർഗം. അപ്പോ അതിന് പറ്റിയത് ഒരു നഴ്സറി. ആ നഴ്സറിയിലൂടെ നല്ല ഉൽപ്പന്നങ്ങൾ, നല്ല വിത്തുകൾ, നല്ല ചെടികൾ ആളുകൾക്ക് എത്തിക്കുക, അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ആ വാക്ക് തിരഞ്ഞെടുക്കാനുള്ള ഉദ്ദേശം. ഓക്കെ. ഇവിടെ ഈ നഴ്സറി വരുമ്പോ തന്നെ നിങ്ങൾക്ക് അത് ഫീൽ ചെയ്ത്, നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കണം അത്ര നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പൊ നമ്മള് മാവുകളെ കുറിച്ച് ഏകദേശം ചേട്ടൻ നമ്മൾ പറഞ്ഞു. ഇനി ഇവിടെ പ്ലാവ്, റെഡ്ഡി പ്ലാവ് ചക്ക ഉണ്ടായി നിൽക്കണം. ഇത് ഏതാണ് ചേട്ടൻ? ഇത് മിയാസ് നാം വിയറ്റ്നാം സൂപ്പർ എയർലി എന്ന് പറയുന്ന പ്ലാവ്. അതായത് ഇപ്പൊ കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ കൃഷി ചെയ്യുന്ന പ്ലാവുകളിൽ ഒന്നാണ് വിയറ്റ്നാം സൂപ്പർ എയർലി. അതിനുള്ള പ്രത്യേകത, ഒന്ന്, വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ചക്കയാണ്, വളരെ മധുരമുള്ള, ഒരിക്കലും വെള്ളം കയറാത്ത കട്ടിയുള്ള ചുള. വെള്ളം കയറില്ല ആ ചക്കയ്ക്ക്. അതിലുപരിയായിട്ട് ഇതൊരു വർഷത്തിൽ 2 പ്രാവശ്യം ഉറപ്പായിട്ടും കാച്ചിരിക്കും, ഭാഗ്യമുള്ള ആളുകൾക്ക് 3 വട്ടം കായ്ക്കും. അതാണ് ഓൾ സീസൺ പ്ലാവ് എന്നാണ് ഇതിനെ പറയുന്നത്. ശരിക്കും പ്ലാവിന്റെ ഒരു ചക്കയുടെ വളർച്ചയും ഉണ്ടാവലും പഴുക്കലും തമ്മിൽ 3 മാസത്തെ ഗ്യാപ്പ് ഉണ്ടാവും. അപ്പൊ 9 മാസം ചക്ക തരുന്ന പ്ലാവുകളിൽ ഒന്നാണ് ഈ വിയറ്റ്നാം സൂപ്പർ എയർലി. ഇതിന്റെ തന്നെ ചുമന്ന, ഇത് ഓറഞ്ച് കലർന്ന മഞ്ഞയാണ്. ഇതിന്റെ തന്നെ ഇപ്പൊ നല്ല ചുവന്ന ചുളയുള്ള ചക്ക, അതിന്റെ തൈകൾ വരുന്നുണ്ട് വിയറ്റ്നാം. ഇവിടെ റെഡ്, ഇത് അതിൽ അതിന്റെ ചുവന്ന ചുള ഇപ്പൊ വന്നു തുടങ്ങിയത്. അതെ, നല്ല ചുവപ്പാണ്. അതുപോലെ തന്നെ വളരെ പ്രശസ്തമായതാണ് സിദ്ധു എന്ന് പറയുന്നത്. സിദ്ധു എന്ന് പറഞ്ഞാൽ കർണാടകത്തിലാണ് അതിന്റെ ജന്മദേശം. ഇന്ത്യയിൽ പേറ്റന്റ് ഉള്ള ഏക പ്ലാവ് അതാണ് സിദ്ധുവിനുള്ള പ്രത്യേകത. അത് വളരെ ഒരു 4-5 കിലോ ഉള്ളൂ എങ്കിലും, പക്ഷെ അതിന്റെ രുചികരമായ സ്വാദാണ് ഇതിന്റെ പ്രശസ്തി. അതെ, ഇത് അവിടുന്ന് സിദ്ധു അവിടുന്ന് മാത്രമാണ് മറ്റു പ്ലാവുകളൊക്കെ നമുക്ക് ഇവിടെ പേറ്റന്റ് വിഷയം. ഇത് പേറ്റന്റ് ഉള്ളതുകൊണ്ട്
നമുക്കുണ്ടാക്കാം. പ്രത്യേകം ഗംലസിന് അതിന് പശിയില്ല, മുറിച്ചു കഴിഞ്ഞാൽ കത്തിമ്മിന്നാവാനായിട്ടൊന്നും ഉണ്ടാവില്ല. സാധാരണ മടിക്കുന്ന മടിയാണ്, സ്ത്രീകൾക്ക് ഏറ്റവും മടിയുള്ളതാണ്. ഈ പശിയാവും എന്നുള്ളത് കൊണ്ട് അവര് അത് ഉപയോഗിക്കാൻ മതി. പിന്നെ ഇവിടെ ഉള്ളത് കോക്കനട്ട് പ്ലാവ്. കോക്കനട്ട് പ്ലാവ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഒരിക്കലും വെള്ളം കയറും. അവര് അവകാശപ്പെടുന്നത് ഇപ്പോ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ്. അവർ അവകാശപ്പെടുന്നത് ഒരു സാഹചര്യത്തിലും വെള്ളം കയറാത്ത ചക്കയായി. ഇതിന്റെ ബേസ് എവിടെയാണെന്ന് എനിക്ക് പറയാനായിട്ട് കൃത്യമായിട്ട് അറിയില്ല. തായ്ലൻഡ്, കംബോഡിയ, മലേഷ്യ, ഇവിടെ നിന്നാണ് ഈ പ്ലാവുകളൊക്കെ, ആ ഭാഗത്തു നിന്നാണ് പ്ലാവുകള് ഇതൊക്കെ വരുന്നത്. കംബോഡിയൻ ചാക്ക് കംബോഡിയയിലെ പ്ലാവാണ്, നല്ല മധുരമുള്ള ചക്ക. സിന്ദൂർ വരിക്ക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ കേരളത്തിന്റെ പ്ലാവുകളാണ്. പണ്ടുണ്ടായിരുന്ന തേൻവരിക്കയില്ലേ, ആ തേൻവരിക്ക എന്ന് പറയുന്ന വിഭാഗത്തിൽ പെടുന്നതാണ് സിന്ദൂർ വരിക്ക. പിന്നെ മുട്ടം വരിക്ക, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ ഏറ്റവും പ്രശസ്തമായ പേര് അവിടുത്തെ പ്ലാവാണ് ഈ മുട്ടം വരിക്ക. ഒരു തേങ്ങ മാതിരി ഉള്ളത് അത് ഇതാണ്, കോക്കനട്ട് പ്ലാവിനാണ് അത് ചെറുത് വരുന്നത്. അധികം വലിപ്പമില്ല. ഇവിടെ വേറൊരെണ്ണം ഉണ്ടായി നിൽക്കുന്നുണ്ടല്ലോ അവിടെ, അതെന്താണ്? അത് ഇത് വിയറ്റ്നാം സൂപ്പർ എർലിയുടെ പ്ലാവുകളാണ്. ഇതൊക്കെ ഈ തൈകളൊക്കെ ഇതൊക്കെ ചക്ക ഉണ്ടാവുന്ന പ്ലാവുകളാണ്. ഇത് 4 വർഷം ആവുന്നു. ആ 4 വർഷം ആവുമ്പോഴേക്ക് ഈ കൊല്ലം എല്ലാ പ്ലാവും വരുമ്പോ മുഴുവൻ ചക്ക ഉണ്ടായതാണ്. ചക്കയുള്ള പ്ലാവുകളാണ് ഇവിടെ കൊണ്ടുവച്ചത്. പക്ഷെ ചക്കനെ നിർത്താൻ കഴിയില്ല എന്നുള്ളതുകൊണ്ട് ചക്കപ്പഴുത്ത് പോയി പ്ലാവുകൾ. അതിങ്ങനെ എത്ര കാലം ഉണ്ടാവുന്നുണ്ട്? ഇത് രണ്ടാമത്തെ വർഷം എത്തുമ്പോ ചക്ക പൊടി. മൂന്നാമത്തെ വർഷമാണ് ചക്ക ഉണ്ടാവാൻ പാടുള്ളൂ. അതാണ് പ്ലാവിന് കരുത്ത് വരാതെ ചക്ക ഉണ്ടായാൽ അത് ഗുണകരമാവില്ല. അപ്പൊ ഒരു വർഷം കൊണ്ടൊക്കെ ഉണ്ടാവുന്നുണ്ടോ? അതെ, 1 വർഷം കൊണ്ട് 6 മാസം ആവുമ്പോഴേക്കും ഇതുമ്പോ ചക്ക പൊടിഞ്ഞു തുടങ്ങും, താഴെ കിടക്കും. ഇതിന്റെ അടിയിൽ ഇപ്പൊ ഇവിടെ ആ പ്ലാവ് കണ്ട താഴെ അതിമൊക്കെ ചക്ക വളരെ താഴെ ഉണ്ടായി. അതിന്റെ കട നിറയെ ചക്കയായിരുന്നു. ചക്ക വീണ്ടെടുക്കണം ഷീറ്റ്. അത് ഒലഞ്ഞു, അത് ഷീറ്റ് വിരിച്ചപ്പോ അത് മുഴുവൻ അടിയിൽ നിറയെ ചക്കയായിരുന്നു. വെട്ടിക്കളയേണ്ടി വന്നു, വിരിക്കാൻ പറ്റാതെ അതുപോലെ ചക്ക ഉണ്ടായിരുന്നു. പിന്നെ AVR എന്ന് പറയുന്നത് ഫിലിപ്പൈൻസിന്റെ പ്ലാവാണ്. ഇപ്പൊ കേരളത്തില് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. പുതിയ ഏറ്റവും പുതിയ ഇനത്തിൽ പെടുന്നതാണ് AVR. നല്ല മധുരമുള്ള ചുള. അതുപോലെ J33 എന്ന് പറയുന്ന പ്ലാവ്, ഇത് 15 മുതൽ 20 കിലോ വരെയാണ് അതിന്റെ തൂക്കം പറയുന്നത്. അത്രയും വെയിറ്റ് വരും. ചവണി എന്ന് പറയുന്ന അതിന്റെ ഉള്ളിലുണ്ടാവുന്ന ചവണി വളരെ കുറഞ്ഞൊരു ചക്ക. 3 ചുളക്കിടയിൽ ഒരു ചവണി ഉണ്ടാവും. വളരെ മധുരമുള്ളത്, മടലിനൊട്ടും കട്ടിയില്ല. അതിന്റെ ഒരു പ്രത്യേകത. വെള്ളം കയറില്ല ഈ പ്ലാവുകളിൽ ഒന്നും വെള്ളം കയറില്ല. ഇപ്പൊ വരുന്ന നല്ല പ്ലാവുകളിൽ ഒന്നും വെള്ളം കയറാത്ത പ്ലാവും. അപ്പൊ ഒരുപാട് ഏറ്റവും കൂടുതൽ കൃഷി ആളുകൾ കൃഷി ചെയ്യുന്ന ഇതാണ് J33 ആണ് ഏറ്റവും മൂവ്മെന്റ് ഉള്ള കൃഷി ചെയ്യാനായിട്ടുള്ള വെയിറ്റ് ഉണ്ട്. ഇത് എത്ര കാലം പിടിക്കും നമുക്ക്? ഇത് 3ാമത്തെ വർഷം, കൃത്യം 3ാം വർഷം. ഈ തൈ കൊണ്ടുവച്ചാൽ 2.5 വർഷം കഴിയുമ്പോഴേക്കും കായ്ക്കും. കായ്ക്കൂലേ. ഓ, അപ്പൊ പിന്നെ ആൾക്കാർക്ക് വളരെ എക്കണോമിക്കലി നല്ലതാണല്ലോ. പിന്നെ ഉള്ളത് റംബൂട്ടാനാണ്. റംബൂട്ടാനാണ് ഞങ്ങള്. റംബൂട്ടാൻ എത്ര വെറൈറ്റീസ് ഉണ്ട് ഞങ്ങളുടെ കയ്യിൽ? ഇപ്പൊ ഇവിടെ ഏതാണ്ട് ഒരു 10 വെറൈറ്റിയാണ് റംബൂട്ടാൻ തൈകളുള്ളത്. അതിൽ ഞങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഈ NIT എന്ന് പറയുന്ന റംബൂട്ടാൻ. NIT ഞങ്ങള് നഴ്സറി ഇട്ട് ഞങ്ങളുടെ മാതൃവൃക്ഷത്തിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നതാണ്. അയ്ശരി. അത് 2ാം കൊല്ലം കാച്ചിരിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ ഗ്യാരണ്ടി. ഓ, എത്ര വലിയ ഈ മരം കായ്ക്കുന്നത്? ഇന്നലെ ഇതിൽ നിന്ന് കാച്ച കായുള്ളത് ഉണ്ടായിരുന്നു. അയ്ശരി. ഇന്നലെ എടുത്തു പോയുള്ളൂ. ഇത് 3 കൊല്ലം കഴിഞ്ഞു. ഇത് 3 കൊല്ലത്തെ ചെടിയാ. അപ്പൊ എന്ന് പറഞ്ഞാൽ ഈ വലിപ്പാവുമ്പോഴേക്കും റംബൂട്ടാൻ കായ്ക്കും. ഏറ്റവും കേരളത്തിൽ ഒരു മണ്ണുത്തിയിൽ എന്ത് വിലക്ക് കൊടുക്കുന്നു അതേ വിലക്ക് റീറ്റെയിലിൽ കൊടുക്കുന്ന ഒരു നഴ്സറി. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. കാരണം മണ്ണുത്തിയിലൊക്കെ നിങ്ങൾക്ക് കിട്ടുന്ന ഹോൾസെയിൽ റേറ്റിനേക്കാളും ആ റേറ്റിൽ നിങ്ങൾക്ക് റീറ്റെയിൽ ആയിട്ട് കിട്ടും. അതാണ്. പിന്നെ മാത്രമല്ല അതിന്റെ ഒരു വേറൊരു ഈ ഒരു രീതി ഇവിടെ ഒന്ന് കാണണം. ഇവിടെ ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ വളരെ നല്ലതാണ്, നല്ല രീതിയിലാണ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ വാങ്ങിക്കാൻ തോന്നും. ചില റംബൂട്ടാനില് എത്ര വെറൈറ്റീസ് ആണ് ഉള്ളത്? റംബൂട്ടാനിൽ ഇപ്പൊ ഏതാണ്ട് 10 വെറൈറ്റീസ് ആണ് ഞങ്ങളുടെ കയ്യിൽ. ഏറ്റവും മൂവിംഗ് ഉള്ളത്, അതിൽ ഏറ്റവും മൂവിംഗ് ഉള്ളത് ഇപ്പൊ വരുന്നത് NIT ആണ്. പിന്നെ KG10 വന്നിട്ടുള്ളതാണ് പുതിയത്. 10 പഴത്തിന് 1 കിലോ എന്നാണ് കണക്ക്. പക്ഷെ അത് മലേഷ്യയിലാണ് അത് ഉണ്ടാവുക. കേരളം അതിന് മാത്രം അങ്ങോട്ട് കാർഷിക വളം നമ്മൾ ചെയ്യുന്നതിൽ എപ്പോഴും മടിക്കുന്ന ഒരു സ്ഥലമാണ്. പിന്നെ സ്കൂൾ ബോയ് ഉണ്ട്, റംബൂട്ടാന്റെ മഞ്ഞയുണ്ട്, സീസർ ഉണ്ട്, അതുപോലെ തന്നെ ഈ ഹോം ഗ്രോണുകാര് ഇറക്കുന്ന കുറെ 4-5 തരം റംബൂട്ടാനുകളുണ്ട്. മഹാർലിക,
പിന്നെ റംബൂട്ടാന്റെ ബേസ് എവിടെ ശരിക്കും? ബേസ് മലേഷ്യ, മലേഷ്യ മലേഷ്യയാണ്. പിന്നെ ഇത് എൻ ഐ ടിയിൽ തന്നെ കൊറേ ഇനങ്ങൾ, ഉണ്ട് റോങ് റിയാൻ ഉണ്ട്, അങ്ങനെ കൊറേ ഐറ്റംസ് അവര് തരുന്നുണ്ട്. നമുക്ക് കൂടുതലും എൻ ഐ ടി ആണല്ലേ? എൻ ഐ ടി ആണ് നമ്മുടെ കേരളത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള എൻ ഐ ടി. റെഡ് അല്ലേ? റെഡ് ആണ്, നല്ലോണം പിടിക്കും. ഒരു 25-30 പഴമച്ച ഒരു കിലോ തൂക്കം കിട്ടും. ഈ മഞ്ഞയും റെഡും തമ്മിലുള്ള, മഞ്ഞ എന്ന് പറഞ്ഞാൽ ഒരു വാണിജ്യ അടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കാൻ നല്ലത് റെഡാ. കാരണം മഞ്ഞ പഴം പൊട്ടിച്ചാൽ 3 ദിവസത്തിനുള്ളിൽ, 3 ദിവസമാകുമ്പോഴേക്ക് അതിന്റെ പുറം കറക്കും. എന്നാൽ ഉള്ളിലെ പൾപ്പിന് യാതൊരു ദോഷവും, പൾപ്പ് പൊതുവെ ഇത്തിരി കുറവാണ്, പക്ഷെ മധുരം കൂടുതലായിരിക്കും മഞ്ഞ. അതാണ് അതിനുള്ള ഒരു ക്വാളിറ്റി പറയുന്നത്, മധുരം കൂടുതലാണ്. പക്ഷെ വിൽപ്പന മൂല്യം കുറവാണ്. അതായത് 3 ദിവസം കറക്കുന്നു എന്നുള്ളതാണ് അതിന്റെ പ്രശ്നം. മറ്റേത് 6 ദിവസം കഴിഞ്ഞാലേ കറക്കുള്ളൂ. പിന്നെ റംബുട്ടാനുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ പഴുത്ത 1 മാസം വരെ ചെടിയിൽ നിൽക്കും, ഒഴിഞ്ഞു വീഴില്ല. നെറ്റിട്ട് മൂടി അവിടെ കിടന്നോളും. 1 മാസം വരെ നമുക്കൊരു പഴം പഴുത്തിട്ട് നിൽക്കും. ഒരു കൃഷിക്കാരന് ഇന്ന് എന്റെ അഭിപ്രായത്തിൽ ഇനി തെങ്ങോ ജാതിയോ വേറെ ഒന്നുമല്ല, റംബുട്ടാനാണ് കേരളത്തിലെ കൃഷിക്കാരെ രക്ഷിക്കാൻ ഏറ്റവും നല്ല കാർഷിക മേഖല. ഇതൊരു വലിയ വാക്കാട്ടോ, നമ്മൾ നിസ്സാര കാര്യമില്ല. കാരണം ഷെല്ലിജേട്ടൻ ഒരാള് കർഷകൻ എന്ന് പറഞ്ഞാൽ അത്ര നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അത്ര നല്ല എക്സ്പീരിയൻസ് ആള് പറയുന്ന വാക്കുകൾ നിങ്ങൾ തീർച്ചയായും മുഖവിലേക്ക് എടുക്കേണ്ടത് തന്നെയാണ്. 1 ഏക്കറിൽ നിന്ന് 10 ലക്ഷം രൂപ വരുമാനം ഉണ്ടാക്കാം ഒരു വർഷം. 1 ഏക്കറിൽ നിന്ന് 80 മരം വെക്കാം, 80 മരത്തിൽ നിന്ന് 10 ലക്ഷം രൂപ ഒരു കൊല്ലം ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. വേറെ ഒരു കൃഷിക്കും കിട്ടില്ല. ധൈര്യമായിട്ട് ചെയ്യാം, ധൈര്യമായിട്ട്. കേട് കുറവാണ്. റംബുട്ടാനുള്ള ഏറ്റവും വലിയ പ്രത്യേകത പാറാടയുടെ ശല്യമാണ്. അതിന് വലിയിട്ടാൽ വേറെ കേടുകളൊന്നും റംബുട്ടാനെ ബാധിക്കില്ല. പിന്നെ മുൻകൂട്ടിയുള്ള ധാരണയോടുള്ള കൃഷി, വളം ചെയ്യേണ്ട സമയത്ത് വളം ചെയ്യണം, വെള്ളം ഒഴിക്കേണ്ട സമയത്ത് വെള്ളം അതിന് കൊടുക്കണം, അതൊക്കെ ഒന്ന് കൃത്യമായിരിക്കണം. അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ കായ് ഉണ്ടാവുന്നതുമായി ബന്ധപ്പെടുത്തി ചില ഘട്ടങ്ങളുണ്ട്. പൂ വിരിഞ്ഞു തുടങ്ങുമ്പോ അതിന് ചില കെമിക്കലുകൾ, ബോറോൺ തുടങ്ങിയ സാധനങ്ങളൊന്ന് കടക്കി കടക്കി ഒഴിച്ചു കഴിഞ്ഞാൽ, അത് കഴിഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോ കായ ഒരുവിധം വലിപ്പമാവുമ്പോ അതൊന്ന് ബോറോൺ തെളിച്ചു കൊടുത്താൽ ഒഴിച്ചൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. അതാണ് റംബുട്ടാന് വരുന്ന ഏറ്റവും വലിയ വിപത്ത്, കൊഴിയ. ഒരു വലിപ്പമായി കഴിഞ്ഞിട്ട് കൊഴിയുമ്പോ എന്ന് പറഞ്ഞാൽ സഹിക്കാൻ പറ്റാത്തൊരു വേദനയാണ്. അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ശ്രദ്ധ കൊടുത്താൽ പറ്റും. കൊല്ലത്തിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. അതാണ് റംബുട്ടാനും ഈ ജാതിയും തമ്മിലുള്ള വ്യത്യാസം. ജാതി എല്ലാ മാസവും വിറ്റ് കാശ് മേടിക്കാം, പക്ഷെ ആ ജാതിയിൽ നിന്ന് കിട്ടുന്നതിന്റെ 5-10 ഇരട്ടി വിളവ്. ഒരു 5 കൊല്ലത്തിൽ നിന്ന് റംബുട്ടാനിൽ നിന്ന് 25 കിലോഗ്രാം പഴം കിട്ടും ഉറപ്പായിട്ടും. 25 കിലോഗ്രാം പഴം എന്ന് പറഞ്ഞാൽ 3000 രൂപ നമ്മുടെ കയ്യിൽ കിട്ടി 5-ാമത്തെ കൊല്ലം. റംബൂട്ടാനും പിന്നെ നമ്മളെ മാംഗോസ്റ്റിനും, മാംഗോസ്റ്റിനൊന്നായിട്ട് പോകുന്നില്ല. മാംഗോസ്റ്റിൻ നല്ല ഏറ്റവും രുചികരമായ പഴങ്ങളിൽ ഒന്നാണ് മാംഗോസ്റ്റിൻ. പക്ഷെ അതിന് ചില ദോഷങ്ങൾ വരുന്നത് കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം. നേരത്തെ ഫലം കിട്ടിയാൽ ഇത്രയും ലാഭകരമായ റംബുട്ടാനേക്കാളും ലാഭം മാംഗോസ്റ്റിൻ. പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ അതിന്റെ ഉള്ളിൽ ഒരു മഞ്ഞപ്പ് കയറും, താഴെ വീണാൽ അതിൽ കല്ലപ്പ് വരും. അതൊക്കെ ചില ദോഷങ്ങൾ അതിനുണ്ട്. മഴയ്ക്ക് മുമ്പ് പഴുത്ത് കിട്ടുകയാണെങ്കിൽ 1 കിലോഗ്രാമിന് 400 രൂപ വരെ ഇപ്പോ മാർക്കറ്റിൽ വിലയുണ്ട്. 400 രൂപ ഉണ്ട് 1 കിലോ മാംഗോസ്റ്റിൻ. ഇത് ചിക്കു അല്ലേ? അത് ചിക്കുലുണ്ട്. ഞങ്ങളുടെ കയ്യിൽ ഒരു 5-6 വെറൈറ്റീസ് ഉണ്ട്. ഇത് കാലാപതി സപ്പോർട്ടാന്ന് പറയാം. ആന്ധ്രയുടെ ഏറ്റവും ടേസ്റ്റ് ആയിട്ടുള്ള ടെന്നീസ് ബോളിന്റെ വലിപ്പത്തിലുള്ള സപ്പോർട്ടയാണ്. അവരുടെ തന്നെ ബനാന പഴത്തിരിയും കൂടി നീണ്ടിട്ട് ഒരു നീളം കൂടിയിട്ടുള്ള ബനാന എന്ന് പറയുന്ന ഒരു സപ്പോർട്ടുണ്ട്. പിന്നെ തായ്ലൻഡിന്റെ ടെന്നീസ് ബോള് വലിപ്പത്തിലുള്ള നല്ല വലിപ്പമുള്ള ചുവന്ന കളറിൽ വരുന്ന വളരെ തായ്ക്ക് നല്ല വിലയുണ്ട്. നല്ല വിലയുണ്ട്. 1000 രൂപയാണ് അതിന്റെ ചെറിയ തൈക്ക്. 300 ഏറ്റവും ചെറിയ കാലാപതി 125 രൂപയുള്ളൂ. ഇത് 300 രൂപയാണ് 6 ഇഞ്ചിലുള്ള തൈയുടെ വില. സൈസ് അനുസരിച്ച് അല്ല, ഇതില് ഏറ്റവും വില കൂടിയതാണ് ഈ പാക്കിംഗ്. അത് രുചി അത്രയും രുചികരമാണ്. അതിനുള്ള പ്രത്യേക തരി കുറവായിരിക്കും. സാധാരണ സപ്പോർട്ടയ്ക്ക് ഒരു ചെറിയ തരി ഉണ്ടാവും, ഇതിന് അത് ഉണ്ടാവില്ല. പൾപ്പ് വളരെ സ്മൂത്ത് ആയിരിക്കും. പിന്നെ പേരക്കാണുള്ളത്, പേരകളുണ്ട്. പിന്നെ നാരകങ്ങള്, വിവിധ വെറൈറ്റീസ് നാരകങ്ങളുണ്ട്. മുസംബി, ബുഷ് ഓറഞ്ച്. ഒരു വീട്ടില് 365 ദിവസം വെള്ളം കൊടുക്കാനായിട്ട് കായുണ്ടായി നിൽക്കുന്ന വേറെ ഒരു വൃക്ഷവും കാണില്ല. ബുഷ് ഓറഞ്ച് എന്ന് പറഞ്ഞാൽ ഇതുമ്പോ 365 ദിവസം കായ. വീട്ടിൽ ഏത് അതിഥി വന്നാലും
അപ്പൊ പൊട്ടിക്കുക, ഒരു ലൈം ഫ്രഷ് ലൈം അടിച്ചു കൊടുക്കാൻ ഏറ്റവും നല്ല. അത് രണ്ട് തരത്തിലുള്ളതുണ്ട്, താഴെ നിന്ന് പന്തലിക്കുന്നതുണ്ട്, മുകളിലേക്ക് വരുന്നത്. ഇത് ബുഷ് ഓറഞ്ച് മുകളിലോട്ട് വരുന്നത്, അവിടെ ഇരിക്കുന്നത് താഴെ തന്നെ പന്തലിച്ച് നിൽക്കുന്നത്. പിന്നെ സ്വീറ്റ് മുസംബി ഉണ്ട്, നമ്മുടെ ഇപ്പൊ പുതിയതായിട്ട് വന്ന വെറൈറ്റിയാണ്, നല്ല മധുരമുള്ള മുസംബി. ഓറഞ്ച് നമ്മുടെ ഇവിടെ നല്ലോണം കായ ഉണ്ടാവുന്നതാണ്. ഇതൊക്കെ നമ്മുടെ നഴ്സറിയിൽ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ളതാണ്. നല്ല വലിപ്പമുള്ള നല്ല കായകൾ നല്ലോണം ഉണ്ടാവും. അതിന്റെ ചെറിയ തൈയാണിത്. ഇതാണ് മുസംബി. അടിയിൽ വലുത് നിൽക്കുന്നുണ്ടല്ലേ. ഇവിടെ മുസംബി ഇവിടെ ഇഷ്ടംപോലെ കായകൾ ഉണ്ടായി നിൽക്കുന്നുണ്ട്. ഇവിടെ കൊലച്ച് നിൽക്കുന്നു. ഇതും എത്ര കാലം കൊണ്ടാണത്? ഇത് മൂന്നാമത്തെ വർഷം കാച്ചു കൊടുക്കും. തൈ ബഡ് ചെയ്ത് കഴിഞ്ഞാൽ മൂന്നാമത്തെ വർഷം എല്ലാം ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ അതായത് ബഡിങ്ങോ ലെയറിങ്ങോ കഴിഞ്ഞ തൈകളാണ് എന്നുണ്ടെങ്കിൽ ഗ്രാഫ്റ്റിംഗ് ആയാലും കൃത്യം മൂന്നാം വർഷം അതിന്റെ വിളവെടുപ്പാനായിട്ട് കഴിയും. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ കൊടുക്കാനായിട്ട് സാധിക്കും. അത് തീർച്ചയായിട്ടും എന്റെ അനുഭവത്തിൽ നിന്ന് എനിക്കത് പറ്റുന്നതാണ്. അത് വലിയ കാരണം വരുന്ന ഒരാൾക്ക് നിങ്ങൾ ഇത് ഇന്നെടുക്കണ്ട ഇന്നെടുക്കും എന്നൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് അതിൽ വിശ്വാസതയാണല്ലോ. കാരണം അത് എങ്ങനെ പരിപാലിക്കണം എന്നും കൂടിയുള്ള ഒരു വിഷയമുണ്ട്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പിന്നെ എല്ലാവിധം ചെടികളും? പിന്നെ ഫ്രൂട്ട്സ് കുറേ ഏറെ ഫ്രൂട്ട്സ് ഉണ്ട്. റെയിൻ ഫോറസ്റ്റ് പ്ലം നമ്മുടെ നാട്ടിൽ ഉണ്ടാവുന്ന പ്ലമാണ് ഏറ്റവും വില പിടിച്ചത്. പിന്നെ ജബോട്ടിക്കാബ, ഇവിടെ ജബോട്ടിക്കാബ ഇവിടെ പഴമുണ്ടായി കിടക്കുന്ന ചെടിയുണ്ട്. ഇതാണ് ജബോട്ടിക്കാബ. ജബോട്ടിക്കാബ കായുണ്ട്, പഴം കഴിഞ്ഞതാണ്. പുതിയ കഴിച്ചാൽ മധുരം നല്ല അല്ല. അത് മിറാക്കിൾ ഫ്രൂട്ട് അതുണ്ടോ? അതുണ്ട്, മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിപ്പോ ഏതാണ്ട് ഒരു 15,000 രൂപ വില വരുന്നതാണ് ഈ ചെടി. കായ്ക്കുന്ന ആ ചെടിയാ, കായയായാൽ 15,000 രൂപയാണ്. വളരെ മുന്തിരി പോലെ തന്നെ വളരെ മധുരമുള്ളതും അതിനേക്കാൾ ഇത്തിരി കൂടി കട്ടി കൂടിയ നല്ല ഏറ്റവും നല്ല ഫ്രൂട്ടുകളിൽ ഒന്നാ ജബോട്ടിക്ക. ഇതിന്റെ തടിമളാണ് ഈ കായ മുഴുവൻ. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇതും ഉണ്ടാവുന്നത് തടിമളാണ്. എത്ര വലിപ്പം വരും മുന്തിരിയുടെ? ആ മുന്തിരിയുടെ വലിപ്പം. ഇതിനൊക്കെ കിലോ എന്ത് വില വരുന്നുണ്ട്? ഇതിന് ജബോട്ടിക്കാബ അങ്ങനെ മാർക്കറ്റിൽ അധികം വന്നു തുടങ്ങിയിട്ടില്ല. ഈ ചെടിയുടെ വില 15,000 രൂപ. പിന്നെ തെങ്ങുകളാണല്ലോ, തെങ്ങുകളുണ്ട്. ഞങ്ങളുടെ അതിലൊരു 10 വെറൈറ്റി തെങ്ങുകളുണ്ട്. കുറ്റിയാടി ഉണ്ട്, ഗംഗാബോണ്ടുണ്ട്, മലയംകുള്ളനുണ്ട്, പിന്നെ ഡി ഇൻറ്റു ടി ഉണ്ട്, ടി ഇൻറ്റു ഡി ഉണ്ട്. അത് രണ്ടു തരമുണ്ട്. ഞാൻ ഏറ്റവും കൂടുതൽ പറയാം ഡി ഇൻറ്റു ടിയോ മലയൻ പച്ച. ഇപ്പൊ കരിക്കിന്, ഇപ്പൊ കരിക്കിന് ഏറ്റവും കൂടുതൽ വെട്ടുന്നത് അതാണ്. മൂന്നാമത്തെ വർഷം കായ്ക്കും, ഒരു 30-35 കൊല്ലം നല്ല വിളവ് തരും. എന്നാൽ ഗംഗാബോണ്ടം എന്ന് പറയുന്ന ഒരായിട്ടുണ്ട്, 2 കൊല്ലം കൊണ്ട് കായ്ക്കും, അതിനനുസരിച്ച വേഗത്തിൽ വിളവ് കഴിയും ചെയ്യും. പക്ഷെ നല്ല വലിപ്പമായിരിക്കും ഗംഗാബോണ്ടത്തിന്റെ നാളികേരം. എന്നാൽ ഡി ഇൻറ്റു ടി എന്ന് പറഞ്ഞാൽ 3-ാം കൊല്ലം കായ്ക്കും, ഗംഗാബോണ്ടത്തിന്റെ അത്രയും തന്നെയുള്ള നാളികേരം ഉണ്ടാവും. കരിക്കിനും വെട്ടാം, ഇതിനും വെട്ടും. ഇതൊക്കെ എല്ലാത്തിനും ഉപയോഗിക്കുന്നതാ. പിന്നെ സിലോണിന്റെ പഴയ വെസ്റ്റ് കോസ്റ്റ് ടോൾ ഉണ്ട്. കേരള സർവകലാശാല, കാർഷിക സർവകലാശാലക്കാരുണ്ടാക്കിയ കേരശ്രീം ഗംഗോത്രി ഉണ്ട്. പിന്നെ ആദി ഡ്രാഫ്റ്റ് KKD എന്നൊക്കെ പറയുന്ന വിദേശ ഈ കേരള യൂണിവേഴ്സിറ്റി തന്നെ കൊണ്ടുവന്ന് വികസിപ്പിച്ചെടുത്ത, അതായത് 50-60 നാളികേരം ഒരു കൊലയിലുണ്ടാവും ഈ KKD എന്നൊക്കെ പറയുന്നത്. അതൊരു വലിയ കൊലയായിരിക്കും. അതിന്റെ തൊണ്ട് തീരെ കട്ടിയുണ്ടാവും. നാളികേരം കണ്ട അധികം വലിപ്പമില്ല, പക്ഷെ അതിന് തൊണ്ട് എന്ന് പറയുന്ന ഉള്ളിലുണ്ടാവുന്ന അത്രയും തന്നെ. അതിന്റെ ഉള്ളിലുള്ള കഴുമ്പ് അതിലും കട്ടിയായിരിക്കും, നല്ല കട്ടിയിലുള്ള. എന്തായാലും പിന്നെ പപ്പായുണ്ട്, റെഡ് ലേഡി, അങ്ങനെ ഒരുപാട് ഐറ്റംസ്. അമ്പഴങ്ങള്, ഇത് ബ്രസീലിയൻ മൾബറി എന്ന് പറയും. ഒരു 4 ഇഞ്ച് വരെ വളരുന്ന, ഒരു വിരലിനേക്കാളും നീളത്തിൽ വളരുന്ന മൾബറിയാണ്. വളരെ സ്വീറ്റാണ്. ഇതിപ്പോ കായുണ്ടാവുന്ന ചെടികളാണ് ഇതൊക്കെ. ഇതുമൊക്കെ പഴമുണ്ടായിരുന്നു വന്നപ്പോ. ഇത് കംപ്ലീറ്റ് പഴത്തോടുകൂടി വന്ന ചെടികളാണ്, 2 ആഴ്ച മുമ്പ്. നമുക്ക് ഈ ബ്രസീലിയൻ മൾബറി ഉണ്ടല്ലോ, അതുമാതിരി തന്നെ സ്വീറ്റ് മുട്ടി, ഇതൊക്കെ നമുക്ക് ടെറസിന്റെ മുകളിൽ വെച്ച് വളർത്താൻ പറ്റുമോ? ഡ്രമ്മില് വളരെ ഭംഗിയായിട്ട് വളർത്താൻ കഴിയുന്നതാണ്. അകത്ത് വരാന്തയിലൊക്കെ വെച്ച്. ഇതിനൊന്നും അധികം വെയില് വേണ്ട, വല്ലാത്ത വെയില് വേണ്ട ചെടികളല്ല ഈ മുട്ടി മൾബറി എന്നൊക്കെ പറഞ്ഞാൽ. അത്യാവശ്യം ഷെയ്ഡിൽ വളരുന്ന മരങ്ങളാണ്.
ഒരു മണ്ണ് ആവശ്യത്തിന് ഇടാൻ പറ്റുന്ന ഡ്രമ്മായിരിക്കണം. എല്ലാവരും ഡ്രമ്മിൽ പല നല്ല ചെടികളും മരങ്ങളും വരെ ഡ്രമ്മിലായി. ഇവിടുത്തെ പ്ലാവ് ഞങ്ങൾ ഡ്രമ്മിലാക്കി കൊടുക്കുന്നുണ്ട്, മാവുകള് ഡ്രമ്മിലാക്കി കൊടുക്കുന്നുണ്ട്. ആവശ്യക്കാരന് അവര് പറയാണ് ഞങ്ങൾക്ക് ചട്ടിയിൽ വെച്ച് തരണം എന്ന് പറഞ്ഞ ചട്ടി ആവശ്യമായ വളം ചേർത്ത മണ്ണ് നിറച്ച് ഞങ്ങള് അത് സീസണിൽ മാറ്റി കൊടുക്കേണ്ടി വേണ്ട. പിന്നെ വളം ഇട്ട് ആ മണ്ണൊന്ന് പതുക്കെ ഇളക്കി ഇളക്കി കൊടുത്താൽ മതി. കാരണം അത്രയും മണ്ണ് കേറൊരു ചട്ടിയിലാണ്, അങ്ങനത്തെ ചട്ടിയിലാണ് വലിപ്പുള്ള ചട്ടി. അവന് സ്ഥലമില്ല എന്ന് കരുതി വിഷമിക്കണ്ട, ചട്ടിയിലാക്കി സെറ്റ് ചെയ്ത് വളം വരെ ഇട്ടങ്ങ് തരും. പിന്നെ കൊല്ലത്തില് അല്ലെങ്കിൽ ആറുമാസം കൂടുമ്പോ വളം കൊടുത്താൽ മതി അല്ലേ? അത് മിക്സ് ചെയ്ത് കൊടുത്താൽ. അപ്പൊ അതിനുള്ള എല്ലാ സൗകര്യം നിങ്ങൾക്കൊന്ന് മനസ്സുണ്ടായാൽ, കൃഷി ചെയ്യണം എന്നൊരു മനസ്സുണ്ടായാൽ ബാക്കി എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാനുള്ള ആളാണ് നമ്മുടെ ചേട്ടന്മാർ ഇവിടെ, നമ്മുടെ ഷെല്ലി ചേട്ടൻ. അപ്പൊ നിങ്ങൾക്ക് ഇനി ഏത് ടൈപ്പിലുള്ള കൃഷി, ഇത്തരത്തിലുള്ള കൃഷികളെ കുറിച്ച് അറിയില്ലും, ഷെല്ലി ചേട്ടനുമായി ബന്ധപ്പെടാം. നമ്മുടെ കോട്ട ഫ്ലൈ ഓവറിന്റെ എറണാകുളം ഭാഗത്ത് നിന്ന് വരുന്ന കോട്ട ഫ്ലൈ ഓവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോപ്പ് അല്ലേ? ഇതാണ് മിറാക്കിൾ ഫ്രൂട്ട്. ആ മിറാക്കിൾ അത്ഭുതകരമായ ഒരു ഫ്രൂട്ടാണത്. ആ മിറാക്കിൾ ഫ്രൂട്ട് എല്ലാവരും ഭയങ്കര സംഭവമുള്ള ഉണ്ടായിട്ടുണ്ടോ? ഇതിമ്മോ പൂത്തു തുടങ്ങണോ? ഇതൊക്കെ പൂവായതാ, കായ കഴിഞ്ഞു, ഒരു റൗണ്ട് കായ കഴിഞ്ഞത് ഇപ്പൊക്കെ പൂവായി. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഇതിന്റെ ഒരു പഴം വെറുതെ ഒന്ന് നുണഞ്ഞിട്ട് പിന്നെ നമ്മൾ എന്ത് കഴിച്ചാലും അതിന് ഈ പഴത്തിന്റെ മധുരായിരിക്കും. അതായത് ഷുഗറുള്ള ഒരു രോഗി പാവയ്ക്ക് ജ്യൂസ് കഴിക്കണം, അയാള് പാവയ്ക്ക് ജ്യൂസ് ഉണ്ടാക്കുന്നത് കുരു കളഞ്ഞിട്ടാണ്. കാരണം അതിനാണ് ഏറ്റവും ഭീകരമായ കയ്പ് എന്നുള്ളതുകൊണ്ട് കുരു കളഞ്ഞിട്ടാണ് കറി വെക്കുന്നതും ജ്യൂസ് അടിക്കുന്നതും. പക്ഷെ ഇത് കടിച്ച ഒരാൾക്ക് പാവയ്ക്ക് വെറുതെ കഴുകി അങ്ങനെ തന്നെ കടിച്ചില്ല. ഇത് ഇല്ല, ഇത് വളരെ ചെറിയ അളവിൽ ഒന്ന് നുണഞ്ഞാ മതി, നാവിൽ വെച്ചിട്ട് ഒന്ന് കടിച്ച് അത് ആണ് കളഞ്ഞിട്ട് ഈ പാവയ്ക്ക് കുരു അടക്കം കടിച്ചതിന്. അതാണ് മിറാക്കിൾ ഫ്രൂട്ട് എന്ന് പറയുന്ന അത്ഭുതകരമായ. ഇപ്പൊ നമ്മള് പുളിയൻ ഓറഞ്ച് നാരങ്ങ എടുത്തിട്ട് കടിക്കുക, ഇത് ഇത് തിന്നിട്ട് അത് കടിക്കണം എന്ന് വെച്ചാൽ അത് നല്ല മധുരമുള്ള ഈജിപ്ഷ്യൻ പേര എന്ന് പറയും. അതിന്റെ കളറ് വയലറ്റ് കളറിലാണ് അത് വരിക. നല്ല പേരക്കയാണ്, ഏറ്റവും സ്വീറ്റ് ആയിട്ടുള്ള പേരക്കയാണ്. ഇപ്പൊ ഏറ്റവും കൂടുതൽ മൂവ്മെന്റ് ഉള്ള പേരക്കകളിൽ ഒന്നാണ് ഈ തായ്വാൻ പിങ്ക് ഗോവ. ശരാശരി ഒരു 200-250 ഗ്രാം തൂക്കത്തിനും 250 മേലെ വരും. അത് നന്നായിട്ടുണ്ടാവും. ആ ഉള്ളില് പിങ്ക് കളറാണ്, അതാണ് അതിന്റെ തായ്ലൻഡിന്റെ പേരക്കകൾ എല്ലാം തന്നെ വളരെ സ്വീറ്റ് ആയിട്ടുള്ളതാണ്. നല്ല വലിപ്പത്തിൽ ഉണ്ടാവുന്നത്, കുരു കുറവാണ്. കുരു ഏറ്റവും കുറഞ്ഞ പേരാണ് ഈജിപ്ഷ്യൻ പേര എന്ന് പറയും. റെഡ് ഡയമണ്ട് അല്ല, ജപ്പാൻ പേര ഈജിപ്ഷ്യൻ പേര ഇതാണ്. ഈ പർപ്പിൾ ഫോറസ്റ്റ് ആണ് ഇത്. കുരു തീരെ വളരെ കുറവായിരിക്കും ഈ റെഡ് ഡയമണ്ടില്, നല്ല വലിപ്പമുള്ള റെഡ് കളർ. പിന്നെ ഇവിടെ കുറേ താമരകളാണല്ലേ, ആമ്പലുകൾ ചെടികള്, വിവിധ തരത്തിലുള്ള പിന്നെ റംബുട്ടാൻ, മാങ്കോസ്റ്റിൻ. 200 രൂപ മുതല് 1200 രൂപ വരെയുള്ള തൈകളാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. 200 രൂപയുടെ തൈ വെച്ചാൽ 7 കൊല്ലം കൂടി എടുക്കും. അത് 3 കൊല്ലത്തെ തൈയാണ് 200 രൂപ. സാധാരണഗതിയിൽ നല്ലോണം നോക്കി 5-ാം കൊല്ലം കായ്ക്കും, അല്ലെങ്കിൽ 7 കൊല്ലം കഴിയുമ്പോൾ കായ്ക്കും. അത് 1200 രൂപയുടെ തൈ ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൊണ്ടുപോയാൽ 2 വർഷം കഴിയുമ്പോൾ കാച്ചിരിക്കും. അത്രയും വെച്ചിട്ടുണ്ട്. 5 കൊല്ലം ഞങ്ങളിവിടെ 5-2-7 കൊല്ലത്തെ സംരക്ഷണം കഴിഞ്ഞിട്ടാണ്. ഏതാണ്ട് ഒരു 8-10 തട്ടാവുമ്പോഴാണ് ഈ 1600-1200 റേഞ്ചിലേക്ക് വരുന്നത്. പിന്നെ എല്ലാ ടൈപ്പ് ചെടികളും ഉണ്ട്. ഇപ്പൊ ഒരു വീട് അറേഞ്ച് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ട എല്ലാ തരം ഏറ്റവും പുതിയ ചെടികളെല്ലാം എല്ലാം. അപ്പൊ നമ്മള് ഇതില്ല, അവിടെ ഒരു വേറൊരു സ്ഥലത്ത് ഹോൾസെയിലായിട്ട് ചെയ്യുന്ന വേറെ. നമ്മള് കോമൺ ആയിട്ട് നേരത്തെ തുടങ്ങിയ ഞങ്ങളുടെ ഒരു നഴ്സറി ഉണ്ട്, ഹെഡ്സ് കൈരളി എന്നാണ് അതിന്റെ പേര്. അത് ഹോൾസെയിൽ റേഞ്ചില് അവിടെന്നാണ് ഞങ്ങൾ ഈ മറ്റേ നഴ്സറിക്കാർക്ക് സപ്ലൈ ചെയ്യുന്നത്. അവിടെന്നാണ് ഹോൾസെയിൽ റേഞ്ചില് മണ്ണുത്തിയിൽ ഏത് വിലക്ക് കൊടുക്കുന്നുവോ അതേ വിലയ്ക്ക് ആ നഴ്സറിന്ന് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പൊ ഒരാൾക്ക് ഇനി ഈ തൃശ്ശൂർ ജില്ലയുടെ ഈ ഇവിടെ നിന്ന് അങ്ങോട്ട് എറണാകുളം വരെയുള്ളവർക്ക് മണ്ണുത്തിൽ പോകാതെ തന്നെ അവർക്ക് ആ വിലക്ക് ഇവിടെ നിന്ന് ഈ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട് കഴിയും. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. ഹെൽപ്പ് എവർ അഗ്രോ നഴ്സറി ആണല്ലേ, പേര് മറക്കണ്ട. കാരണം നമ്മുടെ ചാലക്കുടി കോട്ട ഫ്ലൈ ഓവറിന്റെ ലെഫ്റ്റ് സൈഡിലാണ്, എറണാകുളത്ത് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു അഗ്രോ ഫാം ഒരു നഴ്സറി സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ എല്ലാവിധ ചെടികളും എല്ലാം ഉണ്ട്, നല്ല ഫ്രൂട്ട്സും എല്ലാം അടങ്ങിയ നല്ലൊരു നഴ്സറിയാണ്. നിങ്ങൾക്ക് അതും നല്ല
ഹോൾസെയിൽ മറ്റേ മണ്ണത്തിലൊക്കെ കിട്ടുന്ന ഹോൾസെയിൽ റേറ്റിന്റെ ആ വിലക്ക് നിങ്ങൾക്ക് കൊടുത്ത് റീറ്റെയിൽ ആയിട്ട് ലഭിക്കും. വളരെ അധികം എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഈ കൃഷി കാർഷിക രംഗത്ത് വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളതാണ്. വലിയ ആനമല കൂട്ടുകൃഷി സംഘത്തിന്റെ ഒക്കെ ലീഡ് ചെയ്ത ആള് കൂടിയാണ് ശൈലജാടൻ. രാഷ്ട്രീയപരമായും ഇവിടെ ചാലക്കുടിയിലും കേരളത്തിലും ഒട്ടുമിക്ക ആൾക്കാരും അറിയപ്പെടുന്ന ഒരു വ്യക്തി കൂടിയാണ് ശൈലജാടൻ. സി പി ഐയുടെ വലിയൊരു നേതാവായിരുന്നു, എല്ലാവരും ഏറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്ന് കുറച്ച് മാറി, കുറച്ച് ബിസിനസ് ഈ ഒരു കർഷക, അദ്ദേഹത്തിന് ഏറ്റവും ക്രേസ് രാഷ്ട്രീയമായിരുന്നില്ല, എന്നും അത് കൃഷി തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ആ കൃഷിയിലേക്ക് വന്ന് ഇതിനെ നല്ല രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് ഡൽഹി കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഇന്ന് ശൈലജാടൻ നമ്മുടെ മുന്നിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ശൈലജാടാ, താങ്ക് യു. കൂടുതൽ നല്ല അറിവാണ് നമുക്ക് പകർന്നു തന്നത് നമ്മുടെ ആൾക്കാർക്ക്, നമ്മുടെ പ്രേക്ഷകർക്കൊക്കെ ആയിട്ട്. ഒരുപാട് നന്ദി. അപ്പോൾ നമ്മുടെ കർഷകരോട്, പുതിയ തലമുറയോട് എന്താണ് പറയാനുള്ളത്? പുതിയ തലമുറയോട് എനിക്ക് പറയാനുള്ളത്, കൃഷി ജീവിക്കാൻ ഏറ്റവും ആനന്ദകരമായ ഒരു വിഷയമാണ്. അതായത് മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് കൃഷിയിലൂടെയാണ്. നമ്മളൊരു ഉൽപ്പന്നം വെച്ച് ഉണ്ടാക്കി അതിൻ്റെ വിളവെടുക്കുന്നത് വരെ നമ്മൾക്കൊരു വേവലാതിയായിരിക്കും അതിൻ്റെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങൾ. കൃഷി ഒരിക്കലും നഷ്ടമല്ല, പക്ഷെ അതിന് ശ്രദ്ധ കൊടുക്കാൻ കഴിയണം. വല്ലതിനും പണികളും ചെയ്യുന്നതിൻ്റെ ഇടയിൽ കൃഷി ചെയ്യുന്നത് ആണ് പലപ്പോഴും നമുക്ക് പറ്റുന്നത്. നമ്മൾ പലപ്പോഴും കൃഷി ചെയ്യാനായിട്ട് പണിക്കാരെ ഏൽപ്പിക്കുകയാണ്, നമ്മുടെ ഒരു ശ്രദ്ധ അവിടെ ഉണ്ടാവുന്നില്ല. അവർക്ക് താല്പര്യം വേറെ പലതും ആയിരിക്കും എന്നുള്ളത് കൊണ്ടാണ് കൃഷി പരാജയം എന്ന് പറയുന്നത്. കൃഷി ഒരിക്കലും പരാജയമല്ല. അതാണ് ഞാൻ റംബുട്ടാന്റെ കഥ പറഞ്ഞത്. ഒരേക്കറിൽ നിന്ന് 10 ലക്ഷം രൂപ കിട്ടുന്ന വ്യക്തിയെ ഞങ്ങൾ തൈ കൊടുത്ത ആളെ എനിക്കറിയാം. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഈ ഇവിടെ തൊട്ടടുത്ത് മേച്ചിറ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മേച്ചേരി ജോസ്, ഒരേക്കർ സ്ഥലത്തു നിന്നാണ് അയാൾ കഴിഞ്ഞതിന്റെ മുമ്പത്തെ വർഷം 16.5 ലക്ഷം രൂപയുടെയാണ് റംബുട്ടാൻ കൊടുത്തത്, ഒരേക്കർ സ്ഥലത്ത്. 80 മരത്തിൽ അത് ശ്രദ്ധിച്ചിരുന്നു അങ്ങനെ ചെടി വെച്ച കാലം മുതൽ അതിനെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ ഇനി വേറൊരു ഒന്നിനെ പറ്റിയും 16.5 ലക്ഷം രൂപ എന്ന് പറഞ്ഞൊരു 3-4 ലക്ഷം രൂപ ഉണ്ടായ ഒരു കുടുംബത്തിന്റെ ഒരു വർഷത്തെ ജീവിതം കഴിഞ്ഞു, ബാക്കിയൊക്കെ ഏൺ ചെയ്യാവുന്ന. അപ്പൊ കൃഷി നഷ്ടം എന്ന് പറയാൻ കഴിയില്ല, പക്ഷെ ശ്രദ്ധിക്കണം, അല്ലാണ്ട് ആത്മസമർപ്പണം ആവശ്യമാണ്. കൃഷി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കൃഷി കൊണ്ട് നല്ല വരുമാനം ഉണ്ടാകും, നല്ല ഒരു രസം, അതിൽ മനസ്സിനൂടി സുഖം കിട്ടുന്ന രീതിയിലാണ് കൃഷി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമ്മൾ അതിന് കൂടുതൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കൃഷി ഒരിക്കലും നഷ്ടമാവില്ല എന്നാണ് നമ്മുടെ ശൈലജാടൻ. എന്തായാലും നല്ലൊരു അറിവ് പകർന്നതിന് ശൈലജാടനോട് നമുക്ക് ഒരുപാട് നന്ദി. ഇനി കൂടുതൽ നല്ല ഉയരങ്ങളിലെത്തട്ടെ നമ്മുടെ ഈ ഫാം, ഒരു നഴ്സറി. എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ സുനിൽ സരോവരം, ഓം രാഹുൽ പി എസ്, ലിജോയ് കെ ജോയ്. താങ്ക് യു.